നമസ്കാരം. പാക് അധീന കാശ്മീരിലെ മുസഫറാബാദിൽ വിവിധ തീവ്രവാദ സംഘടനകളുമായി പാക് ചാര സംഘടനയായ ISI കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ടുകൾ. September 21 ഭീകരരുമായി ISI നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയെന്ന് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. രഹസ്യാന്വേഷണ ഏജൻസികളാണ് രഹസ്യയോഗം നടന്നതായി കണ്ടെത്തിയത്. ജമ്മുകാശ്മീരിൽ വലിയ തോതിൽ ആക്രമണങ്ങൾ നടത്താൻ ISI യുടെ നേതൃത്വത്തിൽ പദ്ധതിയിടുന്നതായി രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇന്ത്യൻ ഭാഗത്തുള്ള കാശ്മീരിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്താനാണ് ഭീകരർ ലക്ഷ്യമിടുന്നത്. അതേസമയം തന്നെ പോലീസ്, സുരക്ഷാ ഉദ്യോഗസ്ഥർ, രഹസ്യാന്വേഷണ വിഭാഗം എന്നിവരെ സഹായിക്കുന്ന കശ്മീരികളെയാണ് ഭീകരർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. BJP, RSS എന്നിവരുമായി അടുത്ത് പ്രവർത്തിക്കുന്ന കശ്മീരികളെയും കശ്മീരിന് പുറത്തുള്ളവരെയും വധിക്കണമെന്നും യോഗത്തിൽ തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് പ്രകാരം 200 പേരുടെ ഹിറ്റ് ലിസ്റ്റാണ് ഭീകരർ തയ്യാറാക്കിയിരിക്കുന്നത്. ആളുകളെ കൊന്നൊടുക്കുന്നത് വഴി താഴ്വരയിൽ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. നിരവധി കശ്മീരി പണ്ഡിറ്റുകളുടെ പേരുകളും ലിസ്റ്റിലുള്ളതായാണ് വിവരമുള്ളത്. കേന്ദ്ര സർക്കാരുമായി അടുത്ത് പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകരെയും ഭീകരർ നോട്ടമിട്ടിട്ടുണ്ട്. സുരക്ഷാ ഏജൻസികളുടെ നോട്ടപ്പുള്ളികളല്ലാത്ത ഭീകരരെ ഉപയോഗിച്ച് ലക്ഷ്യം നടപ്പാക്കാമെന്നാണ് ISI യുടെ ഭീകര സംഘടനകളുടെയും തീരുമാനം. കശ്മീരിൽ സാധാരണ ജോലികൾ ചെയ്യുന്ന ആളുകളെ ഇതിനായി തെരഞ്ഞെടുത്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇതിനു പുറമെ നിയന്ത്രണ രേഖ വഴി ഇന്ത്യയിലേക്ക് വലിയ തോതിൽ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും കടത്തുന്നതായും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. അതേസമയം തന്നെ നിരോധിത സംഘടനയായ സ്റ്റുഡൻസ് ഇസ്ലാമിക മൂവ്മെന്റ് ഓഫ് ഇന്ത്യ മറ്റൊരു രൂപത്തിൽ തിരിച്ചെത്തുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇത് സംബന്ധിച്ച് വടക്കൻ മലബി മുൻ ഭാരവാഹികളുടെയും മറ്റു കടുത്ത അനുയായികളുടെയും രഹസ്യയോഗം നടന്നതായി കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗത്തിന് വ്യക്തമായ സൂചന ലഭിച്ചതായാണ് വിവരമുള്ളത്. സിമി നിരോധിക്കപ്പെട്ട് വർഷങ്ങളായെങ്കിലും സംഘടനയുടെ പ്രവർത്തനങ്ങൾ സജീവമാണെന്നാണ് ഈ യോഗത്തോടെ വെളിവായത്. 3 നീണ്ട ക്യാമ്പിൽ മതമൌലികവാദികളും കേഡർ സ്വഭാവമുള്ള സംഘടനകളും പ്രതിനിധികളും പങ്കെടുത്തു എന്നാണ് ലഭിക്കുന്ന സൂചന. വനിതകളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നത്രേ. തമിഴ്നാട്ടിലുള്ള ഒരാളാണ് ക്യാമ്പ് നയിച്ചതെന്നും പറയുന്നുണ്ട്. കൂടുതൽ പ്രവർത്തകരെ സംഘടനകളിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതിക്ക് രൂപം നൽകണമെന്ന ആവശ്യവും ഉയർന്നുണ്ട്. കൂടുതൽ പേർ നിരീശ്വരവാദികൾ ആകുമെന്നുമെന്ന് വിലയിരുത്തലും ഉണ്ടായിട്ടുണ്ട്. അനുഭാവികളുടെ പൊതുയോഗം വിളിച്ച് കേൾക്കണമെന്നും എന്നാൽ തീവ്രവാദ സ്വഭാവം വെളിപ്പെടുത്തരുതെന്നും നിർദ്ദേശം വന്നിരുന്നു. സംഘടനയുടെ തീവ്ര സ്വഭാവം വെളിപ്പെടുത്താത്ത രീതിയിൽ പ്രവർത്തന രീതി ചിട്ടപ്പെടുത്തണമെന്നും സംഘടനയുടെ രഹസ്യ സ്വഭാവവും തീവ്രവാദ നിലപാടുകളും നിലനിർത്തി പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് യോഗത്തിലെ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. അനുഭാവികളുടെ രഹസ്യയോഗങ്ങൾ നടത്തി അണികളെ സൃഷ്ടിക്കാനും യോഗത്തിൽ ധാരണയായിട്ടുണ്ടെന്നും പറയുന്നു. മാത്രമല്ല സംഘടനയുടെ പ്രവർത്തന രീതിയും സ്വഭാവവും പൂർണ്ണമായും മനസ്സിലാക്കുന്നവരെയാകണം നേതൃത്വത്തിൽ കൊണ്ടുവരേണ്ടതെന്നും യോഗത്തിൽ അഭിപ്രായമുണ്ടായിട്ടുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ഇത്തരത്തിൽ ഒരു യോഗം നടന്നതിനെ വളരെ ഗൗരവമായാണ് ഇന്റലിജൻസ് കാണുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.